നമസ്കാരം എത്ര പെട്ടെന്നാണ് ഇന്ത്യ വിരുദ്ധ അജണ്ടകൾ പ്രോപ്പഗണ്ടകൾ തകർന്ന് തരിപ്പണമായത് എന്ന് നോക്കുക ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഹങ്കർ ഇൻഡക്സും അതുപോലെ തന്നെ ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഉടായ്പ് സർവുകൾ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൂട്ടിയത് പുറത്തു വന്നിരുന്നു അപ്പോൾ ഇന്ത്യയിലെ സന്തോഷ സൂചിക ഇന്ത്യയിലെ ജനങ്ങളുടെ സന്തോഷ സൂചിക എന്നത് ശ്രീലങ്കയേക്കാൾ പുറകിൽ പാക്കിസ്ഥാനേക്കാൾ പുറകിൽ നേപ്പാളിനേക്കാൾ പുറകിൽ ബംഗാളിനേക്കാൾ പുറകിൽ നമുക്ക് പുറകിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമായിരുന്നു നമ്മളെക്കാൾ അതായത് ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ സന്തോഷവാന്മാർ ശ്രീലങ്കക്കാരായിരുന്നു പാക്കിസ്ഥാൻകാരായിരുന്നു അതേപോലെ നേപ്പാളുകാരായിരുന്നു ബംഗ്ലാദേശുകാരൊക്കെയായിരുന്നു എന്നാൽ യാഥാർത്ഥ്യം എവിടെ കിടക്കുന്നു എന്ന് നോക്കുക ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സന്തോഷം കുറവുള്ള ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയിൽ നിന്ന് മെട്രിക് ടൺ കണക്കിന് ക്രൂഡ് ഓയിലും പെട്രോളും ആഹാര സാധനങ്ങളും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അര് സന്തോഷം കുറവുള്ള നമ്മൾ അവരുടെ സന്തോഷം നിലനിർത്തണമല്ലോ അതേപോലെ തന്നെ എത്രയോ ടൺ കണക്കിന് ഗോതമ്പും അരിയും ഒക്കെ അഫ്ഗാനിലേക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞു നേപ്പാളിൻ്റെയും പറ്റുന്ന പോലെ ഇന്ത്യ സഹായിക്കുന്നുണ്ട് ഭൂട്ടാനൊക്കെ നമ്മുടെ സഹോദര രാജ്യം പോലെ തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു ഇപ്പോൾ ശ്രീലങ്കയിലെ മുൻ ക്രിക്കറ്റർമാരായിട്ടുള്ള അർജുന രണ്ടുംകിയയും ജയസൂര്യയൊക്കെ മോദിക്കും ഇന്ത്യക്കാർക്കും നന്ദി പറയുന്നു ഇന്ത്യ എപ്പോഴും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു എന്ന് പറയുന്നു ശ്രീലങ്കയിലെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എത്രയോ ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ആ ശ്രീലങ്ക ആ പാകിസ്ഥാൻ ആ ബംഗ്ലാദേശ് ആ നേപ്പാൾ അവിടുത്തെ ജനങ്ങൾക്കൊക്കെ നമ്മളെക്കാൾ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് താഴെയായിരുന്നു എന്നാണ് ഉടായ്പ് സർവേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരം എത്ര ഉടായ്പ് സർവകളാണ് ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ളവർ പടച്ചുവിട്ടിരുന്നതും കുറേയൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നതും എന്ന് എന്നൊർക്കുക കോവിഡിന് ആയിട്ട് ഒരു വർഷത്തിന് മുകളിൽ നമ്മൾ അങ്ങനെ കിടക്കുകയുണ്ടായി എന്നിട്ട് പോലും ഇവിടെ പട്ടിണി മരണങ്ങളുടെ കഥകളൊന്നും നമ്മൾ കേട്ടില്ല എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ നിന്നു രാജ്യം ഒന്നടങ്കം ജനങ്ങൾക്ക് താങ്ങും തണലും കൈത്താങ്ങുമായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഭക്ഷണമായിട്ടും പണമായിട്ടുമൊക്കെ സഹായം എത്തിക്കൊണ്ടേയിരുന്നു അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാട്ടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നാട്ടെ ചെയ്യേണ്ടതൊക്കെ അപ്പോൾ ഇവിടെയും അവിടെയും ഉള്ള സർക്കാരുകൾ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും ഒരു ഉഡായ്പ് സർവേയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അറുപത് ശതമാനം ആളുകൾ പട്ടിണി കിടക്കുന്നതായിട്ടായിരിക്കും അവർ പടച്ചുവിടുന്നത് എന്നാൽ യഥാർത്ഥം എന്താണ് ഓർക്കുക ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ വർഷം മുമ്പ് റേഷനറി എന്ന സാധനം നമ്മൾ വാങ്ങുന്നത് കോഴിക്കോ കൊടുക്കാനോ താറാവിനോ കൊടുക്കാനോ വേണ്ടി മാത്രമായിരുന്നു എങ്കിൽ റേഷൻ കിടയുടെ അരികിൽക്കൂടെ നടന്നു പോയാൽ തന്നെ മൂക്കുപൊത്തി പോവേണ്ട അവസ്ഥയുമായിരുന്നു അത് വി ഡി രാജപ്പനെ പോലെയുള്ള ഹാസ്യ കഥാകാരന്മാർ അത് ഹാസ്യ കഥാപ്രസംഗമായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലാതെ മിമിക്രിക്കാരും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ആ സ്ഥിതിയൊക്കെ മാറി കഴിക്കാൻ കൊള്ളാവുന്ന മനുഷ്യന് കഴിക്കാൻ കൊള്ളാവുന്ന അരിയും ഗോതമ്പും ഒക്കെയാണ് ഇന്ന് റേഷൻ കടകളിൽ കൂടെ നമുക്ക് കിട്ടുന്നത് പണ്ടൊക്കെ റേഷൻ റേഷനടി വാങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടായിരുന്നു മാനക്കേടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ബി പി എല്ലുകാരനും എ പി എല്ലുകാരനും ആർക്കും വാങ്ങാവുന്ന രീതിയിലേക്ക് നല്ല നിലവാരമുള്ള അരിയും ഒക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതികമായിട്ട് ഒരാൾക്ക് ഇവിടെ പട്ടിണി കിടക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം അതായത് വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലില്ലാത്തവർക്ക് നൂറ് ദിവസമെങ്കിലും തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് ഇപ്പോൾ മുന്നൂറ്റി പതിനഞ്ചാക്കിയിരിക്കുന്നു അതിൻ്റെ വേതനം അപ്പോൾ ഒരു വർഷത്തെ നൂറ് ദിവസം ആ തൊഴിലെങ്കിലും കിട്ടിയ അതിൻ്റെ അതിൻ്റെ കൂലി മതി പട്ടിണി കിടക്കാതെ ജീവിക്കാൻ ബി പി എല്ലിൽ നിന്നോ എ പി എഴുന്നോ വ്യത്യാസമില്ലാതെ റേഷൻ കടകൾ വഴി ഇന്ന് അരിയും ധാന്യങ്ങളും ലഭിക്കും അതിൽ ബി പി എല്ലുകാരന് കിട്ടുന്ന അരിയുടെ അളവ് കുറച്ച് കൂടുതലാണ് അതായത് കുറച്ച് തുക കൊടുത്താൽ മതി പക്ഷേ എ പി എല്ലുകാരന് പോലും കിലോയ്ക്ക് പതിനൊന്ന് രൂപ കൊടുത്താൽ മതിയാവും അഞ്ച് കിലോ അരി വരെ കിട്ടും അങ്ങനെയൊരു രാജ്യമാണ് ഇപ്പോൾ ഓരോ സംവിധാനങ്ങളും അത് എം പി ആവട്ടെ എം എൽ എ ആവട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവട്ടെ മെമ്പർമാരാവട്ടെ അതൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശത്തും ഒരു മനുഷ്യനും ഇന്ത്യയിൽ പട്ടിണി കിടക്കാൻ സാധ്യമല്ല സാങ്കേതികമായിട്ട് പറഞ്ഞാൽ അഥവാ അങ്ങനെ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനപ്രതിനിധിയെ പിടിച്ച് രണ്ട് പൊട്ടിക്ക് കൊടുക്കാൻ മാത്രം മതിയാകും അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി മാറാം കാര്യം അവരുടെ ആ ഒരു കഴിവുകൾ കൊണ്ട് ആയിരിക്കണം ഇന്ത്യയിൽ ഏതെങ്കിലും ജനങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അല്ലാതെ ഇന്ത്യയിലെ ഒരാൾക്ക് പട്ടിണി നടക്കാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് നമ്മുടെ നാട് പട്ടിണി കിടക്കുന്ന രാജ്യ രാജ്യമാണ് എന്ന് പടച്ചു വിടുന്നത് നമ്മുടെ മുന്നിൽ തെളിവായിട്ട് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ കാലമുണ്ട് നമുക്കറിയാം ഈ കേരളത്തിൽ അത് കിറ്റിൻ്റെ രൂപത്തിലും മറ്റുമൊക്കെയാണ് കിട്ടിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ടായിരുന്നു ചില സംസ്ഥാനങ്ങൾ നേരിട്ട് തുകയായിട്ടാണ് അക്കൗണ്ടിലേക്ക് വന്നിരുന്നത് ഇവിടെ തുക കൊടുക്കേണ്ടതിന് പകരം ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കിറ്റ് രൂപേനെ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ സർക്കാരുകൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നു പക്ഷേ ഇനിയൊരു ഇതേപോലൊരു സർവേ നടത്തിയ വന്നാലും അപ്പോഴും ഇവർ ഇവറ്റോൾ പറയുന്നത് ഇന്ത്യ ശ്രീലങ്കയ്ക്ക താഴെയാണ് ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് പാകിസ്ഥാനേക്കാൾ താഴെയാണ് അഫ്ഗാൻ അഫ്ഗാനിനേക്കാൾ താഴെയാണ് നേപ്പാളിനേക്കാൾ താഴെയാണെന്ന് പറയും പക്ഷേ ഈ രാജ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആപത്തോ തട്ടുകേടോ ഒക്കെ വരുമ്പോൾ അവരെ കൈനീട്ട് സഹായിക്കാൻ ഇന്ത്യ എന്ന വലിയേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് ഒന്നിലധികം തവണ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി ഈ ഹങ്കർ ഇൻഡക്സുകാരെ ഹാപ്പ്നെക്സ് ഇൻഡെക്സുകാരെ ഇതേപോലുള്ള ഉടായ്പ് സർവേയും കൊണ്ട് വരുമ്പോൾ എല്ലാ കാലത്തും എല്ലാ ജനങ്ങളെയും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്ന് വെബ് തത്വമായി ന്യൂസ്